ഇന്ന് പരാക്രം ദിവസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് പരാക്രം ദിവസായി ആചരിക്കുന്നത്. യുവാക്കളിൽ പോരാട്ട വീര്യവും ദേശസ്നേഹവും ഉത്തേജിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ധീരതയുടെ പര്യായമാണ് സുഭാഷ് ചന്ദ്രബോസ്. 1897 ജനുവരി 23 കട്ടക്കിൽ ജനനം. കടുത്ത വിവേചനം നിലനിന്നിരുന്ന സ്കൂളും കോളേജുമാണ് ബോസിലെ വിപ്ലവകാരിക്ക് ജന്മം കൊടുത്തത്. 24 വയസ്സിൽ സിവിൽ സർവൻ പരീക്ഷ പാസ്സായ ബോസ് ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. ഗാന്ധിയൻ ആശയങ്ങളിൽ അസംതൃപ്തനായിരുന്ന ബോസ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട രീതിയിൽ തന്നെ തിരിച്ചെടുക്കണമെന്ന് വിശ്വസിച്ചു. 1938 കോൺഗ്രസ് പ്രസിഡന്റ് പദത്തിലെത്തി. ചേരിതിരിവിൽ മറന്നൊന്ന് സ്ഥാനമൊഴിഞ്ഞ ബോസ് സൈനിക മുന്നേറ്റത്തിനാണ് കൂപ്പുകൂട്ടിയത്. 11 തവണ ജയിൽവാസം, 1 തവണ നാടുകടത്തൽ, വീട്ടുതടങ്കൽ. ബ്രിട്ടന്റെ എതിർചേരിയിലുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത ബോസ് ജപ്പാന്റെ സഹായത്താൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചു. 70,000 പേരടങ്ങുന്ന സൈന്യം, ചടുലവും കൃത്യവുമായ മുന്നേറ്റത്തിനിടെ അപ്രതീക്ഷിത തിരിച്ചടി. പുതിയ നീക്കങ്ങൾ ആവിഷ്കരിക്കുന്നതിനിടെയാണ് ആ അധ്യായം അവസാനിച്ചത്. 1945 ഓഗസ്റ്റ് 18 തൈവാനിലെ തൈഹോക്കു എയർ സ്ട്രിപ്പിൽ നിന്ന് റഷ്യയിലേക്ക് പറന്നുയർന്ന ജാപ്പനീസ് വിമാനം തകർന്നു വീണു. നേതാജിയെ പിന്നീട് ആരും കണ്ടില്ല. നേതാജി വീണ്ടും കുറെ നാൾ ജീവിച്ചിരുന്നു എന്ന അഭ്യൂഹങ്ങളും ചർച്ചകളും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി ഇന്നും അവശേഷിക്കുന്നു. സ്വാതന്ത്ര്യമെന്നത് പോരാടി വാങ്ങേണ്ടതാണെന്ന് വിശ്വസിച്ചിരുന്ന ആ യോദ്ധാവിന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് 2021 മുതൽ പരാക്രം ദിവസ് ആചരിക്കുന്നത്. റിസർച്ച് ഡെസ്ക്, 24.